നമസ്കാരം. നവമീഡിയ പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാനത്ത് നടന്ന ഹർത്താൽ ജില്ലയിൽ ഭാഗികം. ഹർത്താലുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിരവധി പേരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. ഹർത്താലിൽ വ്യാപക അക്രമം. എയർപോർട്ട് യാത്രക്കാരുടെ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞു. 3.5 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. പഞ്ചായത്ത് ഭരണം നിലനിർത്തുവാനും പിടിച്ചെടുക്കുവാനുള്ള പോരാട്ടമായി മാറി രാമന്തളിയിലെ ഉപതെരഞ്ഞെടുപ്പ്. കനത്ത പോലീസ് സുരക്ഷയോടെ കുന്നരു AUPU സ്കൂളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വലയ സൂര്യഗ്രഹണം വീക്ഷിക്കുവാനുള്ള അവസരമൊരുക്കി പയ്യന്നൂർ കോളേജ്. കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് അവസരമൊരുക്കുന്നത്. December 26 സമ്പൂർണ്ണ വലയ സൂര്യഗ്രഹണം. വാർത്തകൾ വിശദമായി. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാനത്ത് വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ ഭാഗികം. ഹർത്താലുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിരവധി പേരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. ഹർത്താൽ ഏറെ ദുരിതം സൃഷ്ടിച്ചത് വിദ്യാർത്ഥികൾക്ക്. ഹർത്താലുമായി ബന്ധപ്പെട്ട SDPI തളിപ്രമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം തിരുവട്ടൂരിനെ കരുതൽ അറസ്റ്റ് ചെയ്തിരുന്നു. പരിയാരം പോലീസാണ് അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കിൽ വെച്ചത്. കാൾടെക്സിൽ പ്രകടനം നടത്തിയ ഹർത്താൽ അനുകൂലികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മട്ടന്നൂരിൽ ഹർത്താലുകാർ റോഡിൽ തടസ്സം സൃഷ്ടിച്ച ഗതാഗതം തടഞ്ഞു. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ വാഹന ഗതാഗതം തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തിരുന്നു. ഹർത്താൽ ഏറെ ദുരിതം സൃഷ്ടിച്ചത് വിദ്യാർത്ഥികൾക്കാണ്. പരീക്ഷകൾ നടക്കുന്നതിനാൽ സ്കൂളുകൾക്ക് അവധിയില്ലായിരുന്നു. ഇത് രക്ഷിതാക്കളെയും അധ്യാപകരെയും ഏറെ കുഴക്കി. കണ്ണൂർ, തളിപ്പറമ്പ്, തലശ്ശേരി, പയ്യന്നൂർ ഭാഗങ്ങളിൽ പല സ്കൂളുകളിലും ചുരുക്കം വിദ്യാർത്ഥികളാണ് എത്തിയത്. മലയോര മേഖലയിലടക്കം സ്വകാര്യ ബസ്സുകളെ മാത്രം ആശ്രയിച്ച വിദ്യാർത്ഥികൾ പെരുവഴിയിലായി. തലശ്ശേരിയിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് തടയാൻ ശ്രമിച്ച 2 സോളിഡാരിറ്റി പ്രവർത്തകരെ തലശ്ശേരി CI കെ സനൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്തു. മുദ്രാവാക്യം മുഴക്കി ബസ് സ്റ്റാൻഡിലെത്തിയവർ ട്രാക്കിൽ നിർത്തിയിട്ട പാനൂർ ഭാഗത്തേക്കുള്ള സ്വകാര്യ ബസ് തടയാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തത്. രാവിലെ പുതിയ ബസ് സ്റ്റാൻഡിന് പരിസരത്തെ കടകൾ അടപ്പിക്കാനും വാഹനം തടയുവാനും ശ്രമിച്ച 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തലശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുൻകരുതലായി 10 പേർ കസ്റ്റഡിയിലുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ടെമ്പിൾ വാർഡിൽ പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. അതേസമയം തിരൂർ, എറഞ്ഞോളി തുടങ്ങിയ സ്ഥലങ്ങളിൽ കടകൾ തുറന്നു പ്രവർത്തിച്ചിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, നവമീഡിയ. കണ്ണൂരിൽ ഹർത്താലിൽ അക്രമം. എയർപോർട്ട് യാത്രക്കാരുടെ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞു. 3.5 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. ചാവശ്ശേരി പോസ്റ്റ് ഓഫീസിന് സമീപത്ത് വച്ചാണ് കാറിന് നേരെ കല്ലേറുണ്ടായത്. ആറളം ഇവപ്പള്ളി സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ബന്ധുവിനെയും കൂട്ടി ഇരിട്ടിയിലെ വീട്ടിലേക്ക് വരികയായിരുന്ന കുടുംബത്തിന് നേരെയാണ് ചാവശ്ശേരി പോസ്റ്റ് ഓഫീസിന് സമീപത്ത് വെച്ച് ഹർത്താൽ അനുകൂലികൾ കല്ലെറിഞ്ഞത്. ഡ്രൈവറുടെ സീറ്റിന്റെ ഭാഗത്തെ ചില്ലുകൾ കല്ലേറിൽ തകർന്നു. കല്ലേറിൽ വാഹനത്തിന്റെ മുന്നിലിരുന്ന ഊവപ്പള്ളി സ്വദേശി ഷിനത്തിന്റെ മുഖത്ത് പരിക്കേറ്റു. ചില്ലുകൾ തെറിച്ച് ആറളം സ്വദേശി വിജേഷ്, ഭാര്യ ചിഞ്ചു, മകൻ 3.5 വയസ്സുകാരൻ കാർത്തിക്, ഷിനത്തിന്റെ ഭാര്യ സിമി എന്നിവർക്കും പരിക്കേറ്റു. പരിക്കേറ്റവർ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ അക്രമം അഴിച്ചുവിട്ടു. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിൽ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. ആന്ധ്രയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ലോറി ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി റോഡിന് കുറുകിയിട്ട ശേഷം ചാവിയുമായി അക്രമികൾ കടന്നുകളഞ്ഞു. 35 ടണ്ണോളം ഭാരം വരുന്ന ലോറി വളപട്ടണം പോലീസും ഗലാസികളും ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് മാറ്റിയത്. നവമീഡിയ, കണ്ണൂർ. പഞ്ചായത്ത് ഭരണം നിലനിർത്തുവാനും പിടിച്ചെടുക്കുവാനുള്ള പോരാട്ടമായി മാറിയ രാമന്തളിയിലെ ഉപതെരഞ്ഞെടുപ്പ് കുന്നരു AUPU സ്കൂളിൽ നടന്നു. കനത്ത പോലീസ് സുരക്ഷയോടെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. 15 വാർഡുകളുള്ള രാമന്തളിയിൽ 1 സീറ്റിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു CPM ഭരണം ലഭിച്ചിരുന്നത്. ഏഴിമലയിൽ ഉൾപ്പെടുന്ന 7-ാം വാർഡിന്റെ പ്രതിനിധിയായിരുന്ന CPMന്റെ പരത്തി ദാമോദരന്റെ നിര്യാണത്തോടെയാണ് ഈ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത്. ഇക്കുറി BJP സ്ഥാനാർത്ഥിയില്ലാത്തതിനാൽ കോൺഗ്രസും CPMും തമ്മിലുള്ള നേരിട്ട മത്സരമാണ് ഇവിടെ നടക്കുന്നത്. കുന്നരു ലോക്കൽ കമ്മിറ്റി അംഗമായ V പ്രമോദാണ് CPMന്റെ സ്ഥാനാർത്ഥി. കോൺഗ്രസ് രാമന്തളി മണ്ഡലം പ്രസിഡന്റ് VV ഉണ്ണികൃഷ്ണനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയുടെ ബൂത്ത് ഏജന്റായി പ്രവർത്തിച്ചതിന്റെ പേരിൽ തനിക്ക് മർദ്ദനമേറ്റെന്ന് ഉണ്ണികൃഷ്ണൻ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരുന്നു. പ്രശ്നബാധിത പ്രദേശമാണെന്ന് പോലീസും റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആവശ്യമായ സുരക്ഷയൊരുക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നത്. വോട്ടർമാർക്ക് വോട്ടവകാശം വിനിയോഗിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തണമെന്നും ഫോട്ടോ വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെ ഏർപ്പെടുത്തി തിരഞ്ഞെടുപ്പ് കുറ്റമറ്റതും സുതാര്യമാക്കണമെന്നും ജസ്റ്റിസ് PB സുരേഷ് കുമാർ ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ നടക്കും. രാമന്തളി പഞ്ചായത്ത് ഓഫീസിൽ രാവിലെ 10 മുതലാണ് കൗണ്ടിംഗ് ആരംഭിക്കുന്നത്. നവമീഡിയ, പയ്യന്നൂർ. പയ്യന്നൂർ കോളേജിന്റെ നേതൃത്വത്തിൽ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുജനങ്ങൾക്കും വലയ സൂര്യഗ്രഹണം വീക്ഷിക്കുവാനുള്ള അവസരമൊരുക്കുമെന്ന് കോളേജ് അധികൃതർ പയ്യന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. December 26 സമ്പൂർണ്ണ വലയ സൂര്യഗ്രഹണം.
വലയ സൂര്യഗ്രഹണത്തിന് ശേഷം നടക്കുന്ന അവലോകനം കുസാറ്റ് വൈസ് ചാൻസലർ കെ എൻ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്യും. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിലൂടെ കടന്നുപോകുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ പൂർണ്ണമായോ ഭാഗികമായോ കാഴ്ചയിൽ നിന്നും മറയുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം. പൂർണ്ണ സൂര്യഗ്രഹണത്തിൽ സൂര്യന്റെ പ്രഭാമണ്ഡലത്തെ ചന്ദ്രൻ പൂർണ്ണമായി മറക്കുന്നു. എന്നാൽ സൂര്യന്റെ പ്രഭാമണ്ഡലത്തെ ചന്ദ്രൻ ഭാഗികമായി മറക്കുമ്പോൾ ആ പ്രഭാമണ്ഡലം ഒരു വലയമായി ചന്ദ്രന് ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നു. ഇതാണ് വലയ സൂര്യഗ്രഹണം. ഈ വിസ്മയം കാണാനാണ് പയ്യന്നൂർ കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ അവസരമൊരുങ്ങുന്നത്. ഡിസംബർ 26-ാം തീയതി നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോവാണ്. ശരിക്കും കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ തൊട്ട് വയനാട് ജില്ലയിലെ കൽപ്പറ്റ വരെയാണ് ഗ്രഹണം വ്യക്തമായി കാണാൻ പറ്റുന്ന മേഖല. പ്രത്യേകിച്ചും പയ്യന്നൂർ കോളേജിൽ ഇതിനെ കൃത്യമായി നിരീക്ഷിക്കാൻ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ സമീപവാസികൾക്കും അടുത്തടുത്തുള്ള കോളേജുകളിലെ അല്ലെങ്കിൽ സ്കൂളുകളിലെ കുട്ടികൾക്കും വ്യക്തമായിട്ട് സൂര്യഗ്രഹണം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം, ആധുനികമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് പയ്യന്നൂർ കോളേജിൽ സംഘടിപ്പിക്കുകയാണ്. രാവിലെ 8:04 ആരംഭിക്കുന്ന വലയ സൂര്യഗ്രഹണം 9:25 പൂർണ്ണതയിലെത്തും. അതിനുശേഷം 3:12 ഇത് നീണ്ടു നിൽക്കുക. 11:05 ചന്ദ്രൻ സൂര്യന്റെ വശങ്ങളിൽ നിന്ന് അകലുമ്പോൾ സൂര്യഗ്രഹണം അവസാനിക്കും. വലയ സൂര്യഗ്രഹണം ഏറ്റവും വ്യക്തമായി കാണാവുന്ന ലോകത്തിലെ ഏതാനും സ്ഥലങ്ങളിലൊന്നാണ് പയ്യന്നൂർ. വാർത്താസമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി സി ശ്രീനിവാസ്, ഫിസിക്സ് വകുപ്പ് മേധാവി പ്രീതി രാജൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ പ്രിയങ്ക ബി, അധ്യാപകരായ പി വി ശുഭ, ഡോക്ടർ മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നവമീഡിയ പയ്യന്നൂർ. കണ്ണൂർ പുതിയ തെരുവിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 500,000 രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കുമാർ താഹിനി എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. ഇയാളുടെ സഹോദരൻ രാകേഷ് കുമാർ ഓടി രക്ഷപ്പെട്ടു. സമീപകാലത്ത് പിടികൂടിയ പുകയില ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും വലിയ ശേഖരമാണ് പിടികൂടിയത്. ഹാൻസ്, വീവൻ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ മിഠായി രൂപത്തിലും ജെൽ രൂപത്തിലുമായിരുന്നു സൂക്ഷിച്ചിരുന്നത്. 825 കിലോയോളം ഉൽപ്പന്നങ്ങളും 125 കിലോയോളം പുകയിലപ്പൊടിയും കണ്ടെടുത്തു. ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച സംഘമാണ് ഇതിനു പിന്നിലെന്നാണ് സംശയം. നവമീഡിയ കണ്ണൂർ. KSRTC സ്വകാര്യവൽക്കരണത്തിനെതിരെയും ശമ്പള നിഷേധത്തിനെതിരെയും താൽക്കാലിക ജീവനക്കാരോടുള്ള അവഗണനയ്ക്കെതിരെയും ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പയ്യന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൂട്ട ഉപവാസം സംഘടിപ്പിച്ചു. പയ്യന്നൂർ KSRTC ഡിപ്പോസ് പരിസരത്തിൽ നടന്ന പരിപാടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഗോപിനാഥ്, DK ജയരാജ്, KV ഭാസ്കരൻ, സുരേഷ് കാനായി, TDF സംസ്ഥാന സെക്രട്ടറി ബിജു ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ മേഖലയിലും ഈ ഗവൺമെന്റ് ലൂപ്പ് നടത്തുകയാണ്. അഴിമതിയും ലൂപ്പും സ്വജനപക്ഷപാതവും ഈ ഗവൺമെന്റിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു. ആർക്കും ഒരു ആക്ഷേപമില്ല. തലശ്ശേരി പഴയ സ്റ്റാൻഡിൽ കർഷക തൊഴിലാളി യൂണിയൻ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. വർഗീയത, തീവ്രവാദം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ CPIM കാസർകോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ CK രമേശൻ അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി MC പവിത്രൻ, A വാസു, P ഉഷ എന്നിവർ സംസാരിച്ചു. ഭക്ഷിക്കുന്ന സകല സമ്പത്തും ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ, അതുകൊണ്ട് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വർഗമാണ് കർഷക തൊഴിലാളി. ആ കർഷക തൊഴിലാളികൾക്ക് നിവർന്നു നിൽക്കാൻ, അവർക്ക് അന്തസ്സായി ജീവിക്കാൻ കഴിയുന്ന സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അനവരതം കർഷക തൊഴിലാളി യൂണിയൻ കേരളത്തിലെന്നതുപോലെ രാജ്യത്തിന്റെ നാനാഭാഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സഹപാഠികൾക്ക് തുണിസഞ്ചി വിതരണം ചെയ്ത് ജന്മദിനത്തിൽ മാതൃകയാവുകയാണ് ഇരിണാവ് ഹിന്ദു LP സ്കൂളിലെ 2-ാം ക്ലാസ് വിദ്യാർത്ഥിനി അമയ സുമേഷ്. അമ്മയുടെ 8-ാം പിറന്നാളിനാണ് ചോക്ലേറ്റിനും പെൻസിലിനും പകരമായി സഹപാഠികൾക്ക് തുണിസഞ്ചി നൽകിയത്. January 1 മുതൽ പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തുന്നതിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് രക്ഷിതാക്കളുടെ പൂർണ്ണ പിന്തുണയോടെ തുണിസഞ്ചികൾ വിതരണം ചെയ്തത്. മാട്ടൂൽ വനിതാ സഹകരണ സംഘം ജീവനക്കാരിയായ MK ശ്യാമളയുടെയും സുമേഷിന്റെയും മകളാണ് അമയ. സ്കൂളിൽ പിറന്നാളായാൽ മിഠായിയും ചോക്ലേറ്റും പെൻസിലും ഒക്കെയാണ് കൊടുക്കുന്നത്.
പ്ലാസ്റ്റിക് നിരോധിച്ചത് കൊണ്ട് എന്റെ അമ്മ മാതൃകയാക്കി തുണിസഞ്ചിയാണ് സ്കൂളിൽ കൊടുത്തത്. ഭക്തജന തിരക്കിൽ എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം മഹോത്സവം ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി തിടമ്പ് നൃത്തം, ദീപാരാധന, നിറമാല, പുറത്തെഴുന്നള്ളത്ത്, തായമ്പക എന്നിവ നടന്നു. ചൊവ്വാഴ്ച നവകം, ശ്രീഭൂതബലി, ഉച്ചപൂജ, പ്രസാദ ഊട്ട്, വൈകിട്ട് ദീപാരാധന, നിറമാല, പുറത്തെഴുന്നള്ളത്ത്, തിടമ്പ് നൃത്തം, അഷ്ടപതി, പഞ്ചവാദ്യം എന്നിവയും നടക്കും. രാത്രി 10 മണിക്ക് അത്താഴപൂജയോടെ ഉത്സവം സമാപിക്കും. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഗർഭാശയഗള ക്യാൻസർ നിർമ്മാർജ്ജന പദ്ധതി വളണ്ടിയർ പരിശീലനം കണ്ണപുരത്ത് നടന്നു. മലബാർ ക്യാൻസർ സെന്റർ മേധാവി ഡോക്ടർ സതീശൻ ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുഴുവൻ സ്ത്രീകളെയും 10 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിലൂടെ പരിശോധനയ്ക്ക് വിധേയമാക്കും. പദ്ധതിയുടെ 1-ാം ഘട്ട സർവേ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വോളണ്ടിയർമാർക്ക് ആവശ്യമായ പരിശീലനം നൽകുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. പഞ്ചായത്തിലെ ചെറുകുന്നതാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ക്യാൻസർ നിർണയ കേന്ദ്രത്തിൽ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ്. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ KV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി MCC കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ AP നീതു, കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം ലെക്ചറർ ഡോക്ടർ ഫിൻസ് ഫിലിപ്പ് എന്നിവർ ക്ലാസ് എടുത്തു. MV ബാലൻ, MK നാരായണൻകുട്ടി, ഡോക്ടർ വസു, ആനന്ദ്, K ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. നവമീഡിയ പഴയങ്ങാടി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാനത്ത് നടന്ന ഹർത്താൽ ജില്ലയിൽ ഭാഗികം. ഹർത്താലുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിരവധി പേരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. ഹർത്താലിൽ വ്യാപക അക്രമം. എയർപോർട്ട് യാത്രക്കാരുടെ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞു. 3.5 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. പഞ്ചായത്ത് ഭരണം നിലനിർത്തുവാനും പിടിച്ചെടുക്കുവാനുള്ള പോരാട്ടമായി മാറി രാമന്തളിയിലെ ഉപതെരഞ്ഞെടുപ്പ്. കനത്ത പോലീസ് സുരക്ഷയോടെ കുന്നരു AUPU സ്കൂളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വലയ സൂര്യഗ്രഹണം വീക്ഷിക്കുവാനുള്ള അവസരമൊരുക്കി പയ്യന്നൂർ കോളേജ്. കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് അവസരമൊരുക്കുന്നത്. December 26 സമ്പൂർണ്ണ വലയ സൂര്യഗ്രഹണം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.novmediakerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നവമീഡിയ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.